हाई फ्रेंड्स वेलकम टू माय चैनल टसा कुकिंग चैनल यानि इवडे एन्ने चेय्यान पोवुन्नत ओरु अयिलक्करी आणु अयिलक्करी एन्नु वच्चाल नम्म अत चेय्युन्नत नाळियर अरच्चिट्ट कोडंबुळिट्ट वच्चिच्चाण वेक्कुन्नत अप्पो आ अयिलक्करी एंगने उंडाक्कुन्नु नोक्कु नोक्कियालो अप्पो नेरे नमुक्क वीडियोयिलेक्क इडाम अप्पो तेंग अरच्च अयिलक्करियाण उंडाक्कान पोवुन्नत अयिल नल्लोणम क्लीन आक्कीट्ट कट् चेय्त् एडुत्तिट्टुंड पिन्ने वेण्डत नमुक्क 3 टेबिस्पून मुळक पोडि രണ്ട് കൊടംപുളി കഷ്ണം പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് വേണ്ടത് ഇതാണ്. ഇത് അരമുറി നാളികേരം ശരിക്ക് അരച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് കറി വയ്ക്കാനുള്ള ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ അരപ്പൊഴിച്ച് കൊടുക്കുക. ഇനി ബാക്കിയുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, രണ്ട് കൊടംപുളിയുടെ കഷ്ണം ഉണ്ടാ അത് ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അത് ഇത് നല്ലോണം നമുക്ക് ഇനി സ്റ്റൗ ഒന്ന് വെച്ച് അപ്പോൾ നേരത്തെ എല്ലാം കൂടി മിക്സ് ചെയ്തത് നമുക്ക് ഇപ്പോൾ സ്റ്റൗ വെച്ചിട്ടുണ്ട്. അത് തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് തിളക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം തിളവന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. തിളവരുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അത് പൊന്തിയിട്ട് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കത് അടച്ച് വയ്ക്കുക. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അടപ്പ് തുറന്നിട്ട് കുറച്ച് വേപ്പില അതിൻ്റെ അതിൽ ഇട്ട് കൊടുക്കുക. വീണ്ടും അടച്ച് വയ്ക്കാണ്ട് സൈഡ് ചെറുതായിട്ട് ഇങ്ങനെ തുറന്നേക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് തിളച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ കിടന്ന് തിളച്ചു പോകട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. നമുക്ക് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അത് കുറച്ച് മണി വറ്റാനുണ്ട്. നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നല്ലോണം തിളച്ച് വെയിറ്റ് ചെയ്ത് ഉള്ളി തിളച്ച് വയ്ക്കാം. അങ്ങനെ തന്നെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിയും വേപ്പലയും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ അതിൽ. ഉള്ളി നല്ലോണം മൂത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളി നല്ലോണം മൂത്തുണ്ടെങ്കിൽ നമുക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് മുന്നേ കുറച്ചും കൂടിയും മുളക് പൊടി നമുക്ക് ഇതിൻ്റെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കൊടംപുളി ഇട്ട് തേങ്ങ അരച്ച് വെച്ച മീൻ കറി റെഡി ആയിട്ടുണ്ട്.
ഈ കറി അപ്പത്തിന്റെ കൂടെ കഴിക്കാനും ചോറിന്റെ കൂടെ കഴിക്കാനും നല്ല കോമ്പിനേഷൻ ആയിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തടുത്ത് വരുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക അപ്പോൾ ഞാനാണോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിലും പുതിയ ആക്കിയിട്ടിലും വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ